കഴിഞ്ഞ വർഷം 2022 ഹജ്ജിന് പോയവരാണോ നിങ്ങൾ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതൊരു ഇന്റർനാഷണൽ ടൂർ പാക്കേജ് സെല് ചെയ്യുന്ന ഒരു ടൂർ ഓപ്പറേറ്ററും നിങ്ങളുടെ കയ്യിൽ നിന്ന് 5% ടൂർ പാക്കേജിന്റെ വില കൂടാതെ 5% ടാക്സ്, ഇൻകം ടാക്സ്, TCS എന്ന രൂപേണ നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജ് സർവീസ് ഒരു ഇന്റർനാഷണൽ ടൂർ പാക്കേജിന്റെ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് 5% TCS കഴിഞ്ഞ വർഷത്തിൽ നിങ്ങളുടെ ഹജ്ജ് സർവീസുകാർ അല്ലെങ്കിൽ നിങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ കളക്ട് ചെയ്തിട്ടുണ്ടാകും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ നിന്ന് പോകുന്ന ഹാജിമാരിൽ ഒരു വലിയൊരു വിഭാഗം പ്രായമായവരും വേറെ വരുമാനങ്ങളില്ലാത്തവരുമാകുന്നു. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ളവർ എങ്കിൽ അവർ 2023 ജൂലൈ 31 ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെ ഈ ഒരു 5% ടാക്സ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. അതിനായി നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ എത്രയും പെട്ടെന്ന് സമീപിക്കുക. അദ്ദേഹത്തിന് നിങ്ങളുടെ പാൻ നമ്പറും ആധാർ നമ്പർ കൊടുത്ത് ഇൻകം ടാക്സ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ TCS നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. ഇനി ഈ TCS നിക്ഷേപിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടൂർ ഓപ്പറേറ്ററിനെ ബന്ധപ്പെടുകയും ബന്ധപ്പെട്ടതിന് ശേഷം എന്തുകൊണ്ട് ഈ ഒരു TCS വന്നില്ല എന്ന് അന്വേഷിക്കുകയും അദ്ദേഹത്തിനോട് TCS റിട്ടേൺ ഫയൽ ചെയ്ത് നിങ്ങൾക്ക് ആ TCSന്റെ ക്രെഡിറ്റ് തരാൻ പറയുകയും ചെയ്യണം. ഇനി അങ്ങനെ TCSന്റെ ക്രെഡിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വരുമാനങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുകയും ആ TCSന്റെ പൂർണ്ണമായ റീഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് 5 ലക്ഷത്തിൽ കൂടുതലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ഉണ്ടെങ്കിൽ അതിന് ടാക്സ് നിർബന്ധമുള്ള ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും റിട്ടേൺ ഫയൽ ചെയ്യണം. അത് TCS ഉണ്ടായാലും ഇല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി ആ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് എമൗണ്ട് അടക്കുന്നതിലേക്ക് ഈ ഒരു എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ബാക്കി കുറച്ചുള്ള തുക മാത്രം നിങ്ങൾക്ക് TCS ആയി കൊടുത്താൽ മതിയാകുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഉപകരിക്കാൻ സാധ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എന്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.